ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എമിറേറ്റ്സ് വിമാനത്തിൽ ദുബൈയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ബുർജ് ഖലീഫയിൽ പ്രവേശിക്കാനുള്ള സൗജന്യ ടിക്കറ്റ് ഉൾപ്പെടെ ഒട്ടേറെ ഓഫറുകൾ പ്രഖ്യാപിച്ചു. ദുബൈ ഫൗണ്ടൻ ബോർഡ് വാക്ക്, അബുദാബി ലൂർ മ്യൂസിയം എന്നിവ കാണാനും ടിക്കറ്റുകൾ നൽകും. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ടിക്കറ്റുകൾ എടുക്കുന്നവർക്കാണ് ഈ സൗജന്യങ്ങൾ. ഓരോ പ്രദേശത്തെയും ബുക്കിംഗ് കാലാവധിക്ക് വ്യത്യാസം ഉണ്ടാകുമെന്നും ഇത് വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കണമെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിനായി മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഇന്ത്യൻ ഹജ്ജ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പേരിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. തീർത്ഥാടനവും വിമാന ബസ് യാത്രകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആപ്പിൽ ലഭ്യമാകുന്നതാണ്. കവർ നമ്പർ നൽകിയാൽ തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതിൽ ലഭിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ഹജ്ജ് മിഷനുമായി ബന്ധപ്പെടാനുള്ള സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഡ്ബോർഡ് പെട്ടിയുമായി ഗൾഫ് എയർ വിമാനത്തിൽ നാട്ടിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം. എയർലൈൻസ് പറഞ്ഞിട്ടുള്ള അളവിലല്ലാത്ത പെട്ടികളുമായാണ് പോകുന്നതെങ്കിൽ എയർപോർട്ടിൽ വെച്ച് വേറെ കാർഡ്ബോർഡ് പെട്ടിയിലേക്ക് സാധനങ്ങൾ മാറ്റി പാക്ക് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർക്ക് ഇത്തരമൊരു അനുഭവമുണ്ടായി. കഴിഞ്ഞ 22 മുതലാണ് ബഹ്റൈനിൽ നിന്നും ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് കാർഡ്ബോർഡ് പെട്ടികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അനുവദിച്ച് തുടങ്ങിയത്. 76 സെന്റിമീറ്റർ നീളവും 51 സെന്റിമീറ്റർ വീതിയും 31 സെന്റിമീറ്റർ ഉയരവുമാണ് പെട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന അളവ്. ഇതിൽ കൂടുതൽ വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് പെട്ടികൾ അനുവദിക്കില്ലെന്നും ഗൾഫ് എയർ വ്യക്തമാക്കിയിരുന്നു. നിശ്ചിത അളവിൽ കൂടുതൽ വലിപ്പമുള്ള കാർഡ്ബോർഡ് പെട്ടികളുമായി എയർപോർട്ടിൽ എത്തിയവരാണ് പ്രതിസന്ധിയിലായത്. വേറെ ട്രോളി ബാഗോ കാർഡ്ബോർഡ് പെട്ടിയോ ലഭ്യമാണെങ്കിൽ അതിലേക്ക് സാധനങ്ങൾ മാറ്റി കൊണ്ടുപോകാവുന്നതാണ്. അല്ലാത്തവർക്കായി ബഹ്റൈൻ എയർപോർട്ട് സർവീസസ് കാർഡ്ബോർഡ് പെട്ടികൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 2 ദീനാറാണ് ഇതിന് വില. പെട്ടിയുടെ മുകളിൽ ക്ലിംഗ് ഷീറ്റ് പൊതിയുന്നതിന് 2 ദീനാർ കൂടി നൽകണം. എയർപോർട്ടിൽ നിന്നും ബഹ്റൈന്റെ ലോഗോ പതിച്ച കാർഡ്ബോർഡ് പെട്ടി തന്നെ വാങ്ങണമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള നിബന്ധനകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം നിശ്ചിത വലിപ്പത്തിന് പുറമെ കൃത്യമായ ആകൃതിയുള്ളവയായിരിക്കണം പെട്ടികൾ. ചിലർ ഉയരമുള്ള ബോക്സ് മുറിച്ച് ചെറുതാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ കൃത്യമായ ആകൃതി ഉണ്ടായിരിക്കില്ല. ഇത്തരം പെട്ടികളും നിരസിക്കപ്പെടും. യാത്രക്കാർ എയർലൈൻസ് പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു. എയർപോർട്ടിൽ എത്തിയ ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ട്രോളി ബാഗോ സ്യൂട്ട് കേസോ കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്നും ചൂണ്ടിക്കാട്ടുന്നു. നിശ്ചിത വലിപ്പത്തിലുള്ള പെട്ടി കിട്ടിയില്ലെങ്കിൽ യാത്ര മുടങ്ങാൻ വരെ സാധ്യതയുണ്ട്. സ്കൂൾ അവധി, പെരുന്നാൾ എന്നിവയോടനുബന്ധിച്ചുള്ള തിരക്ക് തുടങ്ങിയതിനാൽ അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു ടിക്കറ്റ് കിട്ടാനും പ്രയാസമാണ്. ദോഫാർ ഗവർണറേറ്റിൽ ഉൾക്കടലിൽ ബോട്ട് തകരാറിലായതിനെ തുടർന്ന് കുടുങ്ങിയ 3 പേരെ റോയൽ ഒമാൻ എയർഫോഴ്സ് രക്ഷിച്ചു. സലാല തുറമുഖത്ത് നിന്നും 14 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു വാണിജ്യ ബോട്ട് തകരാറിലായത്. ഇതിലുണ്ടായിരുന്ന 3 പേരെ റോയൽ ഒമാൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററിൽ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. ശനിയാഴ്ച ദോഫാർ ഗവർണറേറ്റിലെ ഉൾക്കടലിൽ ഉരുമറിഞ്ഞ് കുടുങ്ങിയിരുന്ന 12 ഇന്ത്യക്കാരെ റോയൽ ഒമാൻ എയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മറ്റൊരു സംഭവത്തിൽ താക്കാവിലായത്തിൽ ഉരുമറിഞ്ഞ് 2 ഇന്ത്യക്കാർ മരണപ്പെടുകയും 8 പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വീണ്ടും റെക്കോർഡ് നഷ്ടത്തിലേക്ക്. ചൊവ്വാഴ്ച 78.83 ഡോളറിനെതിരെ രൂപയുടെ വിനിമയ മൂല്യം. ഇതോടെ ഗൾഫ് കറൻസികൾക്കെതിരെയും വിനിമയ നിരക്ക് ഉയർന്നു. ഒരു ഒമാനി റിയാലിന് 204.15 രൂപയാണ് ഇന്നലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. റെക്കോർഡ് വിനിമയ നിരക്കാണിത്. അസംസ്കൃത എണ്ണയുടെ വില, ഡോളർ എന്നീ ഘടകങ്ങളാണ് രൂപയുടെ മൂല്യത്തിൽ പ്രതിഫലിക്കുന്ന പ്രധാന ഘടകങ്ങൾ. എണ്ണവില ഉയരുന്നത് മൂലം ദീർഘാടിസ്ഥാനത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് രൂപയ്ക്ക് തിരിച്ചടിയാകുന്നത്. എണ്ണവില ഉയരുന്നത് രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. ഇതുവഴി ധനക്കമ്മി ഉയരാനിടയാക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയതോടെ ഡോളർ ശക്തിയാർജിക്കുകയാണ്. ഇതും രൂപയുടെ മൂല്യത്തെ സാരമായി ബാധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.
അതേസമയം അടുത്ത ദിവസങ്ങളിലും രൂപയുടെ മൂല്യം ഇടിച്ചിൽ തുടരുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പ്രവാസികൾക്ക് ഉയർന്ന നിരക്കിൽ നാട്ടിലേക്ക് പണമയക്കാൻ ഇതുവഴി സാധിക്കും. ജൂലൈ ആദ്യവാരത്തിൽ ശമ്പളം ലഭിക്കുന്നതും കാത്തിരിക്കുകയാണ് പ്രവാസികൾ. കുവൈറ്റിൽ ഫാമിലി ടൂറിസ്റ്റ് വിസിറ്റ് വിസകൾ അനുവദിക്കുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്താൻ നീക്കം. കുടുംബ സന്ദർശക വിസയിൽ ഇണകളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ ശമ്പള പരിധി കുറഞ്ഞത് 300 ദീനാറായും മാതാപിതാക്കളെ കൊണ്ടുവരാൻ കുറഞ്ഞത് 600 ദീനാറായും ഉയർത്താനാണ് നീക്കമെന്ന് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സ്ഥിരതാമസമുള്ള വിദേശികൾക്ക് കുടുംബ സന്ദർശന വിസയിൽ ഇണകളെ കൊണ്ടുവരാൻ വേണ്ട കുറഞ്ഞ ശമ്പളം 250 ദീനാറാണ്. വിദേശികൾക്ക് രക്ഷിതാക്കളെ സന്ദർശക വിസയിൽ കൊണ്ടുവരണമെങ്കിൽ കുറഞ്ഞത് 500 ദീനാർ ശമ്പളം വേണം. ഇതുതന്നെ കോവിഡ് കാല നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവച്ചിരുന്നു. 500 ദീനാറിന് മുകളിൽ ശമ്പളം ഉള്ളവർക്ക് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയുടെ പ്രത്യേക അനുമതിയോടെ ഇണകളെ കുടുംബ വിസയിൽ കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഹ്രസ്വ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതോടൊപ്പം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. തുടർന്ന് പ്രത്യേക മുറിയിൽ വച്ച് UAE പ്രസിഡന്റും മറ്റ് രാജകുടുംബങ്ങളുമായി യോഗം ചേരുകയും ചെയ്തു. അന്തരിച്ച മുൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് അനുശോചനം അറിയിച്ചു. കൂടാതെ പുതിയ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ അഭിനന്ദിക്കുകയും ചെയ്തു. തന്നെ സ്വീകരിക്കാൻ അബുദാബി വിമാനത്താവളത്തിലെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രവൃത്തി വളരെയധികം സ്പർശിച്ചതായും അദ്ദേഹത്തിന് നന്ദി പറയുന്നതായും മോദി ട്വീറ്റ് ചെയ്തു. G7 സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങും വഴിയാണ് മോദി അബുദാബിയിലെത്തിയത്. 1.5 മണിക്കൂർ നീളുന്ന സന്ദർശനത്തിന് ശേഷം പ്രാദേശിക സമയം 5 PM മോദി ഡൽഹിയിലേക്ക് മടങ്ങും. 2019 ഓഗസ്റ്റിലായിരുന്നു പ്രധാനമന്ത്രി മോദി ഒടുവിൽ UAE സന്ദർശിച്ചത്. ഇന്ത്യയിൽ നിന്നും ഇതുവരെ 48,688 തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തിയതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു. ഇവരിൽ 46,732 പേർ മക്കയിലും 1,951 പേർ മദീനയിലുമാണുള്ളത്. ഇന്നലെ മാത്രം 5 വിമാനങ്ങളിലായി 1,574 തീർത്ഥാടകർ സൗദിയിൽ എത്തിയിരുന്നു. തീർത്ഥാടകർ താമസിക്കുന്ന അസീസയിൽ നിന്നും മക്കയിലെ ഹറം പള്ളിയിലേക്ക് 24 മണിക്കൂറും സൗജന്യ ബസ് സർവീസുകളുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇത്തവണ 79,237 പേർക്കാണ് ഹജ്ജിന് അനുമതിയുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ യാത്രക്കാരെ വലയ്ക്കുന്ന പ്രവൃത്തി തുടരുന്നു. തിങ്കളാഴ്ച ഷാർജയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 24 മണിക്കൂറാണ് വൈകിയത്. ഇതിനിടയിൽ 2 മണിക്കൂറോളം വിമാനത്താവളത്തിനുള്ളിൽ കയറ്റി ഇരുത്തുകയും തിരിച്ചിറക്കുകയും ചെയ്തു. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും സാങ്കേതിക തകരാർ എന്ന സ്ഥിരം ന്യായം പറഞ്ഞ് അധികൃതർ ഒഴിവാവുകയായിരുന്നു. പ്രായമായവരും കുട്ടികളും അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലെത്തേണ്ടവരും വിമാനത്തിലുണ്ടായിരുന്നു. നാട്ടിലേക്ക് 1,700 ദിർഹമിന്റെ മുകളിലാണ് യാത്രാ നിരക്ക്. ഉയർന്ന നിരക്ക് നൽകി നാട്ടിലേക്ക് പോകുമ്പോഴും ദുരിതത്തിന് മാത്രം കുറവില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ ദിവസവും എയർ ഇന്ത്യ വിമാനം 30 മണിക്കൂറോളം വൈകിയിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.